ബന്ധുനിയമനവിവാദത്തിൽ മന്ത്രി ഇ പി ജയരാജനെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം ഉറപ്പായി. അന്തിമ തീരുമാനം നാളെ ഉണ്ടാകാനിരിക്കെ നിയമോപദേശത്തിന് കാത്തിരുന്ന വിജിലൻസ് ഡയറക്ടർക്കെതിരായ നിലപാടും പ്രതിപക്ഷം കടുപ്പിച്ചു. നിശ്ചിത യോഗ്യതകൾ മറികടന്ന് ഇ പി ജയരാജന്റെ ബന്ധുവും പി കെ ശ്രീമതിയുടെ മകനുമായ പി കെ സുധീറിനെ കെ എസ് ഐ ഇ എം ഡി ആക്കാൻ ഗൂഢാലോചനയും അഴിമതിയും നടന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും ബി ജെ പി നേതാക്കളുടെയും പരാതി. പരാതി പരിശോധിക്കുന്ന വിജിലൻസിന്റെ നിയമ ഉപദേശകരാണ് അന്വേഷണം അനിവാര്യമാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. പി കെ സുധീറിന് യോഗ്യതകളുണ്ടായിരുന്നു. യോഗ്യതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി എങ്ങനെ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി? ഇതേക്കുറിച്ച് ഒരു ത്വരിതാന്വേഷണം വേണമെന്നാണ് നിയമോപദേശം. നിയമോപദേശം നാളെ വിജിലൻസ് ഡയറക്ടറിന് കൈമാറും. നാളെ അന്തിമ തീരുമാനം വരാനിരിക്കെ പരാതിയിന്മേലുള്ള നടപടി വൈകിപ്പിച്ചു എന്ന ആക്ഷേപമാണ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ ഉയരുന്നത്. നിയമോപദേശം തേടിയത് തന്നെ ശരിയല്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. പരാതി കിട്ടിയാൽ അന്വേഷണം വേണമെന്ന ലളിതകുമാരി കേസിലെ വിധി കാറ്റിൽ പറത്തിയെന്നാണ് പ്രധാന ആക്ഷേപം. ഉത്തരവ് റദ്ദാക്കിയാലും അന്വേഷണം അനിവാര്യമാണെന്ന് വി എസിനെതിരായ ഭൂമിദാന കേസിലും അടൂർ പ്രകാശിനെതിരായ പുത്തൻ വെലിക്കര കേസിലും മുൻകാല കോടതി ഉത്തരവുകളുമുണ്ട്. വിജിലൻസിന്റെ തലപ്പത്ത് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ശ്രീ ജേക്കബ് തോമസ് കാണിച്ച ആവേശമൊന്നും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് അഴിമതി ആരോപണം വന്നപ്പോൾ കാണുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ അന്നത്തെ വിജിലൻസ് ഡയറക്ടർ നിയമോപദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വന്തം നിലയ്ക്കായിരുന്നു അന്വേഷണം തീരുമാനിച്ചത്. മുഖ്യമന്ത്രിക്കും ഇ പിക്കുമൊപ്പം ഇരട്ട നീതി വാദമുയർത്തി ജേക്കബ് തോമസിനെയും സമ്മർദ്ദത്തിലാക്കുകയാണ് പ്രതിപക്ഷം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.